سيدي جلال مصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم، قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم، قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم، قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم، قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم، قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، ما بعد. بلغ الغلا بكماله، كسف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله، اللهم صل وسلم وبارك عليه. يا صاحب الوقت دلوقتي تحت العالي وعلو بحكم نيابة الملك وما نادر والمرض المؤمن بعد. الله جل جلاله നമ്മെ എല്ലാവരെയും അവന്റെ ശരിയായ മുഖറബുകളായ ഇബാദികളിൽ ഉൾപ്പെടുത്തിയിരിക്കട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, നമ്മുടെ അയൽവാസികളുടെ സ്നേഹജനങ്ങൾ, നമ്മുടെ കൽബാണ് മദീന എന്ന മഹത്തായ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ, അവരുടെ കുടുംബം, കൂട്ടുകൾ, എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നൽകട്ടെ. നാട്ടിലുള്ള ഹസനിയത്തിന്റെ സ്ഥാപനത്തിന്റെ ഒക്കെ സഹകാരികൾ, ഗുണകാംക്ഷികൾ, എല്ലാ ഖൈറും എല്ലാ റാഹത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആറ് ഏഴ് കിലോമീറ്റർ പോയി നിസ്കരിക്കേണ്ട ഒരു സ്ഥലത്ത് നിസ്കാര സൗകര്യത്തോടു കൂടിയുള്ള ഒരു മദ്രസ ഹിഫ്ദ് സ്ഥാപനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ കല്ലിന്റെ പൈസ ഈ മഹത്തായ സംവിധാനത്തിലൂടെയാണ് ഇവിടെയുള്ള വാക്കുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുകയോ ദുആ ചെയ്തിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാം അള്ളാഹു തആല അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു ഐശ്വര്യം നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് എത്തിക്കൊടുക്കട്ടെ. അവരുടെ നാവിനും അവരുടെ ശബ്ദത്തിനും അവരുടെ ആഫിയത്തിനും അവരുടെ ഇഖ്ലാസിനും ഒരു കുറവും വരാതെ അള്ളാഹുത്തെ രക്ഷപ്പെടുത്താം. എല്ലാ സന്തോഷവും അള്ളാഹു നൽകട്ടെ. വിശുദ്ധമായ റജബ് മാസമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റജബ് മാസത്തെ അള്ളാഹുവിലേക്കാണ് ചേർത്തി പറഞ്ഞത്. ഒരു വിഷയം ഒരു പ്രധാനപ്പെട്ട ഒരാളിലേക്ക് ചേർത്തി പറയുക എന്നത് വലിയ സംഭവമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മാസത്തെ ചേർത്തത് അള്ളാഹുവിലേക്കാണ്. ഷഹ്റുൻ റജബുൻ ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമാണ് റജബ്. ആ റജബില് അതിന്റെ പുണ്യങ്ങൾക്ക് ബഹുമാനം ഏറെയുണ്ട്, അതിന്റെ തെറ്റുകൾക്കും ഗൗരവം ഏറെയുണ്ട്. അള്ളാഹു തആല നന്മകൾ അധികരിപ്പിക്കാനും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പുണ്യങ്ങളുടെ പൂക്കാലമാണ് വരാൻ പോകുന്നത്. പരിശുദ്ധമായ റമദാൻ ഷരീഫ്, അതിന്റെ ഇടയിലുള്ള പരിശുദ്ധമായ ശബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞു. ധാരാളം മഹാന്മാരെ ഓർമ്മിക്കുന്ന മാസമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാ ഇമാമായ ഇമാം അഷ്ഷാഫിഈ റളിയല്ലാഹു അൻഹു താണ്ട് നടക്കുന്ന സമയം മാസമാണ് പരിശുദ്ധമായ റജബ്. അതുപോലെ തന്നെ സുൽത്താനുൽ ഹിന്ദ് അതായ റസൂൽ റജീബ് നവാദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി ലദ്മി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഇന്ത്യയിലെ ഹിന്ദുസ്ഥാന്റെ അധികാരം നിങ്ങൾക്ക് ഞാൻ നൽകിയെന്ന്, നിങ്ങൾക്ക് ഹിന്ദുസ്ഥാന്റെ ഇന്ത്യയുടെ രാജകിരീടം നിങ്ങൾക്ക് ഞാൻ അണിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തലപ്പാവ് അണിയിച്ചു കൊടുക്കുകയും ചെയ്ത്
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച മഹാനാണ്, ഇന്ത്യക്ക് മുത്തുനബിയുടെ സമ്മാനമാണ് മഹാനായ ഹാജാത്ത്. അപ്പൊ ആ മഹാന്മാരൊക്കെ ഓർമ്മിക്കുന്ന മാസമാണ്, ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ടുന്ന മാസമാണ്. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരു മനുഷ്യൻ കൂടുതൽ അടുക്കുന്നത് നിസ്കാരത്തിലൂടെയാണ്. ഏറ്റവും വലിയ ഇബാദത്തും ഏറ്റവും വലിയ ദിക്റും അള്ളാഹുവിനെ ഓർമ്മിക്കാൻ അള്ളാഹു തആല വെച്ചിരിക്കുന്ന സംവിധാനവും നിസ്കാരമാണ്. അതുമി സ്വലാത്ത് ദിക്രി, എന്നെ ഓർമ്മിക്കാൻ നിസ്കാരം നിലനിർത്തണമെന്നാണ് ഖുർആൻ. അപ്പൊ ഏറ്റവും വലിയ ഇബാദത്ത് നിസ്കാരമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന, നാവ് കൊണ്ടായാലും ഏത് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് അത് നിസ്കാരമാണ്. ആ നിസ്കാര നമുക്ക് അള്ളാഹു തആല തന്നത് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെ, ഇങ്ങോട്ട് വിളിച്ചിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. അങ്ങോട്ട് പോയി കൊടുക്കുന്നതിനേക്കാളും വലുതാണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് ആദരിച്ചിട്ട് കൊടുക്കുക എന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തആല ആദരിച്ചു. അമ്പിയാക്കൾ 124,000 അമ്പിയാക്കളുണ്ട്. ആ അമ്പിയാക്കൾക്ക് ആർക്കും അള്ളാഹു തആല കൊടുക്കാത്ത ഏറ്റവും വലിയ ഒരു ക്ഷണമാണ് അള്ളാഹു തആല കൊടുത്തത്. നമ്മുടെ നാട്ടില്, നമ്മുടെ കരുളായി, നമ്മുടെ മൈലമ്പാറ, നമ്മുടെ നിലമ്പൂരിൽ ഒരാളിങ്ങനെ നിൽക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, ഞാൻ മുഖ്യമന്ത്രിയുടെ മകന്റെ കല്യാണത്തിന് പോവാണെന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി വിളിച്ചിട്ട് പോവാണെന്ന് പറഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ബഹുമാനത്തിലാണ് നമ്മളെല്ലാരും കൈ പിടിച്ചു നിർത്തും. പ്രധാനമന്ത്രി വിളിച്ചിട്ട് ഒരാൾ പോവുകയാണെന്ന് പറഞ്ഞാല് നമുക്ക് പ്രധാനമന്ത്രി അറിയാം, പ്രധാനമന്ത്രിക്ക് നമ്മളറിയില്ല. പക്ഷെ നിലമ്പൂരിലുള്ള ഒരാൾ പറയാണ് എന്നെ പ്രധാനമന്ത്രി വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണെങ്കിൽ, ഒന്നുകിൽ അയാൾ നേരാൻ വന്ന, ഇല്ലെങ്കിൽ നമ്മൾ അയാൾക്ക് പോയില്ല എന്ന് പറയും. അയാൾ നല്ല കൃത്യമുള്ള ആളാണെങ്കിൽ അയാളത് അത്ഭുതായിരിക്കും. അഷ്റഫുൽ ബറ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത് പ്രധാനമന്ത്രിയുടെ ക്ഷണത്തിനല്ല, മുഖ്യമന്ത്രിയുടെ ക്ഷണത്തിനല്ല. നല്ല അഞ്ചുകൊല്ലം കൊണ്ട് പോണവരോടെയാണ്. ആകാശ ഭൂമിയുടെ ഉടമസ്ഥനായ ഖാലിഖായ റബ്ബു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളിൽ നിന്നും ഒറ്റ ഒരു സൃഷ്ടിയെ അള്ളാഹു തആല ക്ഷണിച്ചു കൊണ്ടുപോയി. അതാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. سريت من حرم ليلا إلى حرم كما سار البدر في داد من الظلم. إسرائيل برسد معايا حرم شريف لنا بيت المقدس لك كل ياطريا أولا نموت الله براك إلا ميري لنا وليا سنجارة أدر وليا ബുറാഖ് പരിശുദ്ധമായ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവിടുന്ന് അങ്ങോട്ട് ബുറാഖ് പോലും ഇല്ലാതെയുള്ള ആ വലിയ ആകാശ ആരോഹണം, അതാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ആകാശം കരഞ്ഞു എന്നാ പറയുന്നത്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമിയിൽ തങ്ങളൊന്ന് കിട്ടാൻ വേണ്ടി, വിരുന്നിന് കിട്ടാൻ വേണ്ടിയിട്ട്, തങ്ങളൊന്ന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ആകാശം കരഞ്ഞു. അപ്പൊ അള്ളാഹു തആല ആകാശത്തിന് കൊടുത്തൊരു സമ്മാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മിഅ്റാജ്. ആ മിഅ്റാജിനെ അള്ളാഹു കണക്കാക്കിയ ഒരു സ്ഥലത്ത് എത്തിയപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഇനിയൊരല്പം ഞാൻ മുന്നോട്ട് വന്ന് ഞാൻ കരിഞ്ഞ് ഭസ്മമായി പോകും, ഇനി എനിക്ക് പറ്റൂല. മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം. എല്ലാം 100 പ്രകാശം സൃഷ്ടിക്കപ്പെട്ടവരിൽ ശ്രേഷ്ഠനാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഇനി അങ്ങോട്ട് പോയാലും ജിബ്രീൽ അലൈഹിസ്സലാം കരിഞ്ഞു പോകുന്നു പറയുന്ന ഒരു സ്ഥലത്ത്, അതിനേക്കാളപ്പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബഹുമാനം മുഴുവൻ അവിടെ തീരാണ്. അതിന്റെ അപ്പുറം തുടർന്നു തുടങ്ങി മദ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ മദ്ഹും തങ്ങളെ ബഹുമാനവും തങ്ങളെ ആദരവും അങ്ങനെ വിളിച്ച് അടുത്ത് അള്ളാഹു തആല നിശ്ചയിച്ച അള്ളാഹുവിലേക്കുള്ള അടുപ്പം, വഖാന ഖാബ ഖൗസൈനി ഔ അദ്നാ, അമ്പും വില്ലും അടുക്കുന്ന പോലെ അതിനേക്കാൾ അടുത്തു എന്ന് അള്ളാഹു ബഹുമാനം പറഞ്ഞ സമാഗമം, അതാണ് മിഅ്റാജ്. ആ മിഅ്റാജിനെ വിളിച്ചിട്ട് അള്ളാഹു തആല കൊടുത്ത സമ്മാനമാണ് നിസ്കാരം. ആ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ വഖ്ത് ഖളാ ആകാതെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞ എടുക്കലും ആ നിസ്കാരം നിഷ്ഠയോടുകൂടി നമ്മൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ റജബിൽ ചെയ്യേണ്ട കാര്യമായ നിസ്കാരം. നല്ലതാണ്, ചിലയാള് ആരാളും സദാത്തിന് നിസ്കരിക്കില്ല. അള്ളതരീക്കത്താറിന് അങ്ങനെയാണ്, അവർ സലാത്ത് നിക്റുള്ള സാജീവനെ സംഘടിപ്പിക്കും, നിസ്കരിക്കൂലെ. നിസ്കാര ഏറ്റവും ഔലവിയത്തും അവലിയത്തും എല്ലാം നിസ്കാരത്തിനാണ്. നിസ്കാരമില്ലാതെ ഒരു സംഗതി നടത്തും, അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യില്ല, താല്പര്യവും ഇല്ല, ഒന്നുമില്ല. നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
നിസ്കാര കൃത്യസമയത്ത് നിസ്കരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് നൽകട്ടെ. പിന്നെ ഈ കൂട്ടായ്മ അൽഹംദുലില്ലാഹ് ധാരാളം സ്വലാത്തുകൾ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്ന അതിനു വേണ്ടി പ്രേരിപ്പിക്കുന്ന അതിൻ്റെ ഒരു അത്ഭുതം, അതൊരു അത്ഭുതമാണ്. സ്വലാത്ത് ചെല്ലുക എന്ന് പറയുന്നത് എല്ലാവർക്കും വേണമെങ്കിൽ ഇങ്ങനെ സ്വലാത്ത് ചെല്ലാം, പക്ഷെ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നിരന്തരമായിട്ട് സ്വലാത്ത് ചൊല്ലണം 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 എന്നൊരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് വലിയ തൗഫീഖാണ്. ഇസ്ലാമിന്റെ എല്ലാ വിഷയങ്ങളും അങ്ങനെ സംസാരിച്ച സമയം കളയുന്നില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് വെറുതെ പോയതല്ല. ജനിച്ച ഉടനെ കുട്ടിന്റെ കാതിൽ വാങ്ങു കൊടുക്കണം എന്നത് മുത്തലിബി സ്വലാത്തുകൾ പഠിപ്പിച്ചു വെച്ചു. അതുകൊണ്ട് നമ്മളിങ്ങനെ പൊട്ടി വരുന്നു. അഞ്ചു നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞു വെക്കുകയല്ല, മുത്തലിബി സ്വലാത്തുകൾ നിസ്കരിച്ച് കാണിച്ചു. ഇടക്കിടക്കിടക്കിടക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തും നിസ്കാരം ഇങ്ങനെ ഓരോന്നിനും ഭക്ഷണം കഴിക്കുമ്പോൾ നിൽക്കുന്നത് എല്ലാവരും കൃത്യമായി കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടെ ചെല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ ആരും അറിയാതെ നമ്മൾ ചെല്ലിപ്പോ നിൽക്കുന്നില്ലിപ്പോ. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റക്ക് നിസ്കരിച്ചിട്ട് സലാം കിട്ടിക്കഴിഞ്ഞാൽ എഴുതിപ്പെടില്ല. കൂട്ടത്തിൽ ജമാഅത്തിന് ചെയ്ത് അറിയാതെ 33 സുബ്ഹാന ചെല്ലിപ്പോ. അല്ല കൂട്ടത്തിൽ ചെല്ലിപ്പോ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നില്ലല്ലോ. ഒറ്റക്ക് നിസ്കരിച്ചിട്ട് 33 സുബ്ഹാന ചെല്ലുന്ന ആള് ചിലപ്പോൾ നമ്മുടെ കൂട്ടം കിട്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നമ്മുടെ വാക്കിരികളിൽ പെടുത്തി തരുന്നത് നമ്മുടെ പൊതുവെ മടിയന്മാരാണ്. അപ്പൊ അതുകൊണ്ട് ഒരാൾ ഓർമ്മപ്പെടുത്താനുണ്ടായാൽ കുറേ ഇബാദത്തിന് അറിയാതെ വരും. അപ്പൊ സ്വലാത്ത് ചെല്ലണം എന്ന് നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു ടീം അല്ലാഹു അവർക്ക് വലിയ ബർക്കത്ത് ചെയ്യട്ടെ, വലിയ ഖൈർ അല്ലാഹു കൊടുക്കട്ടെ, വലിയ ആഫിയത്ത് അല്ലാഹു കൊടുക്കട്ടെ, ദീർഘായുസ് അല്ലാഹു കൊടുക്കട്ടെ, അവരുടെ കുടുംബത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വീട്ടുകാർ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല വലിയ സന്തോഷം ഇതിനും. അതുപോലെ ഇവർ ചോദിക്കുമ്പോ ഇവർ കൊടുക്കുമ്പോ ഇവർ പറയുമ്പോ അതനുസരിക്കുന്ന ഒരു ടീമാണ്. ഒരാൾ പറഞ്ഞാൽ കേൾക്കാൻ ആരും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലാണ് വേദമാണ്. അവിടെ മെസിലും ഇല്ല ഫിറാറ രാവും പകലും വേദം പറഞ്ഞിട്ട് മനുഷ്യന്മാർ ആരും വരുന്നില്ല. എല്ലാവരും ഓടാണ്, ട്രോളിയിട്ട് ഓടും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വേദ കേൾക്കാൻ ആളെ കിട്ടില്ല. ആകെ കപ്പലിൽ കയറിയത് 80 ആളുകളാണ്. 80 ആള് ഒരു കൊല്ലത്തെ വേദനയിൽ ഒരാൾ നന്നായെങ്കിൽ 950 ആളുണ്ടോ? 10 കൊല്ലത്തെ വേദനയിൽ ഒരാൾ നന്നായെങ്കിൽ 95 ആളുണ്ടോ? കേൾക്കാൻ ആള് വേണ്ടേ? അതൊരു വലിയ തൗഫീഖ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാന്മാരുടെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ അവരൊക്കെ പൊരുത്തത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നെ. നമ്മൾ പറയുമ്പോ അനുസരിക്കുന്ന ഒരു ടീം ഉണ്ടാകുക എന്നുള്ളത് അല്ലാഹു നമുക്ക് ചെയ്ത ഒരു ഭാഗ്യമാണ്. ഈ പ്രിയപ്പെട്ട തൽബാണ് മദീന, ഈ മഹത്തായ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ടവർക്കെല്ലാം സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, കുടുംബം, അവരെല്ലാം ഭാഗ്യമുള്ളവരാണ്. അൽഹംദുലില്ലാഹ് ഇക്ര ചൊല്ലുന്ന സ്വലാത്ത് പ്രേരിപ്പിക്കുന്ന ഒരു ടീം. അതിന്റെ പുറമെ ധാരാളം സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ ചെയ്തു. ഇപ്പൊ എന്റെ ഹസനിയ എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ നാട് ഈ വീട്ടുകാർ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇതിലുമായിട്ടുള്ള ആളുകൾക്ക് അധികം പറയുന്നത് ഇത് ഇല്ലാന്ന് തന്നെ അറിയില്ല. എന്നോട് ഇപ്പൊ ഒരാൾ വേദന വിളിച്ചിട്ട് വെച്ച് ഇപ്പൊ നമ്മളെ ഒതുക്കം ഗ്രഹിയാവസ്ഥ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഉസ്താദ്, ഒരു കുർത്ത മനുഷ്യങ്ങൾ വേദന വെച്ചു. അവർ ഈ ഓട്ടപ്പുഴ ഏതാണ് ഇല്ലാന്ന് വെച്ചു. ഇപ്പൊ ഈ വീട്ടിലെത്തിയപ്പോ അപ്പോ ഞാനവിടെ കാസർഗോഡ് ജില്ലയാണ്. അപ്പോ എന്റെ നാട് കാസർഗോഡ് ജില്ലയിലാണ്. അപ്പൊ കാസർഗോഡ് ജില്ലയിൽ ഒരു നിലമ്പൂരാണ് നമ്മുടെ നാട്. ഒരു ഓണങ്കാറാമൂല ഒരു ഭയങ്കര കുന്നും പ്രദേശമാണ്, മലപ്രദേശമാണ്, മലയോര മേഖലയാണ്. അപ്പൊ ആ നാട്ടിലുള്ള ആളുകൾക്ക് നിസ്കാര സൗകര്യത്തിനും അവിടെയുള്ള മക്കൾക്ക് തീരു പഠിക്കാനുമുള്ള ഒരു സംവിധാനം പറഞ്ഞപ്പോ അൽഹംദുലില്ല കല്ല് കുറെ കമ്പനി കുറേ ആളുകൾ അതൊക്കെ കിട്ടണമെങ്കിൽ എത്ര പണിയെടുക്കണം. ഒരാൾ ഒരു 60,000 കൊടുക്കുമ്പോൾ അല്ലെ 65,000 റുപ്യ ഒരാൾ എടുത്തു കൊടുത്തല്ല. കുറെ ആളുകളിൽ നിന്നും സ്വരൂപിക്കുമ്പോൾ അവർക്കെല്ലാം എന്നെ കൂലി കിട്ടും എന്നതിന്റെ പുറമെ അത് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്ന നല്ലോണം. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ കൊടുക്കട്ടെ, അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ. ഒരാളൊരു 100 രൂപ കൊടുത്താൽ അവർക്ക് വേണ്ടി ഒന്ന് വേറക്കണം, പിന്നെ ഒരാൾ 100 രൂപ കൊടുത്താൽ അയാൾക്ക് വേണ്ടി വേറക്കണം. എന്നാലേ ആ കൊടുക്കുന്നവർക്ക് സമാധാനമാവും. പക്ഷെ ഈ വാങ്ങിയിട്ട് വേറക്കുന്നവർക്ക് സമാധാനം വേണ്ടേ? അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, സന്തോഷം അള്ളാഹു കൊടുക്കട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങൾ ചെയ്യുന്ന ഈ സേവനം എത്ര ചെറുതായാലും വലുതായാലും അത് വളരെയേറെ ഫലം ചെയ്യുന്നുണ്ട്. ഒരാൾ 100 രൂപ കൊടുത്താൽ ഒരു പള്ളി കെട്ടാൻ കഴിയില്ല, ഒരു 100 രൂപ കൊടുത്താൽ ഒരു ബിൽഡിംഗ് കെട്ടാൻ കഴിയില്ല, ഒരു 100 രൂപ കൊടുത്താൽ നമുക്ക് ഒരു തേപ്പ് ഒരു ബിൽഡിംഗിന് തേപ്പ് കൊടുക്കാൻ കഴിയില്ല, ഒരു 100 രൂപ കൊടുത്താൽ കുറച്ച് കസേര വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. കുറേ ആളുകൾ കൂടി 100 രൂപ കൊടുത്താൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. മഹാനായ സാജാത്തങ്ങളെ ഒരു രണ്ട് തപസ്സിൽ വൈത്തി ചെല്ലിയിട്ട് നമുക്ക് വേറെ കപ്പലെ അള്ളാഹു തയ്യാറാക്കി തരാം. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ഈ സ്വലാത്ത് ചെല്ലുന്ന ആളുകളോട് നിങ്ങൾ
നിങ്ങളെല്ലാവരും എന്റെ കുടുംബത്തിനും എന്റെ സ്ഥാപനത്തിന്റെ ഹസനിയാണ്. എന്നെപ്പോലെ നല്ലോണം ദ്വാരക്കണം ഇൻഷാല്ലാഹ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്കെപ്പോഴും ഞാനും ദ്വാരം. അള്ളാഹു നമ്മളെല്ലാവരുടെയും ബന്ധം ആഖിറത്തിൽ ഫലമുള്ള ബന്ധമാക്കി തരട്ടെ. എല്ലാ റാഹത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാ ഖൈറും അള്ളാഹു നമുക്ക് നൽകട്ടെ. سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله نظمت المدح يا الله بعون منك يا الله رجوت الفضل يا الله بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب بمنك ربي فاغفر لي ذنوب العيب واستر لي أطل في الخير أجالي بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله عن الحساد والظلمين وسلمني وأمني وخلصني عن الهدم بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ووسع الرزق يا ربي مرامي اقبل إربي عن الأدناس في قلبي بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله بحبك أذيقني راحة وخير الأعمال إصلاحا إلهي آتني لاحة بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله خفف سكرة الموت جدي التوحيد للفوت قيا الهول لي يأتي بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله
يسر سؤل ملكين أنني فوز دارين كذا اغفر ذنب أبوين بجاه الشيخ أدميني صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله أستاذ وإخواني وزوجات وبلدان وتالي المدح خلاني بجاه الشيخ أجميني تقبل ربي دعواتي وأصلح كل طاعاتي وأدخلني بجناتي بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وحسن ما رآه علي بحسن زائد أمني فختم المدوه قد شكلي بجاه شيخ أجميل وصلي سلما على محمد الشفيع بلا وآل صحب من تالى مؤمن الدين أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إني كن معينا لي وأعوني يا أبا الفضل دواما غير منفصل ولي الهند أجميلي وتمم لي عنايتكم وأمم لي هدايتكم وخصص لي كرامتكم ولي الهند أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلى الله وسلم على خير البشر اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا مولانا محمد اللهم أوصل وبلغ مثل خواب ما قرأناه وما مدحناه إنا إلى حضرة سيدنا المصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير أجمعين وإلى حضرة أصحاب البدرين والبحرين وصائد صحابة القرابة أجمعين وإلى حضرة أصباد رسول الله صلى الله عليه وسلم وأولاد رسول الله وبنات رسول الله صلى الله عليه وسلم وإلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة الشيخ العوض الأعظم مجددنا بدل القادر الجيلاني وإلى حضرة سلطان الحديث أقوال الرسول غني بن أباد الخادم المدني السيد الأمين وإلى حضرة سلطان الحديث أحمد الكبير بفاعل وإلى المسلم ولله المعبود وإلى شيخ شعيب بن القادر
وإلى حضرة حمود بن النبي صاحب الذي المحدث المراد أبادي وإلى شيخنا طالب بن شيخنا نبيل بن شيخنا كبير وإلى حضرة شيخنا أستاذ الكور أستاذ المنيناري وسائر مشايخنا في سلسلة الطريقة القادرة بالدلانية وإلى حضرات أهل الخير وسائر الأولياء المسلمين حول هذا البلد اللهم زد لهم تشريفا وتكريما وتعظيما ارحم الراحمين يا الملك الجبار يا الله يا مسؤولي كرم الله امين يا خالقنا بركتنا ومشاركنا وبركه ظهور الله منهما وعما بركتنا من الدنيا والاخره مليئه بسلام امين يا الله مهتاي كتايما البان مدينه يا الله എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് തങ്ങളെ നാടിനെ സ്നേഹിച്ച് തങ്ങളുമായി ബന്ധപ്പെടുന്നതിനെ സ്നേഹിച്ച് തങ്ങളെ മദീന ചൊല്ലി തങ്ങളുടെ പേരിൽ കോടിക്കണക്കിന് സ്വലാത്ത് മാസത്തിൽ ചൊല്ലി തീർക്കുന്ന ഒരു കൂട്ടായ്മ കബൂലാക്കണം ഇതിലുള്ള എല്ലാവരുടെയും ഇതിന്റെ അഡ്മിന്മാർ ഇതിനു വേണ്ടി നേതൃത്വം നൽകുന്നവരടക്കം എല്ലാ ഹൈറും വറക്കത്തും റാഹത്തും നൽകണം കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക് വറക്കത്ത് ചെയ്യണമല്ല വിദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണം ഇതിലുള്ള ഞങ്ങളിൽ ആർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹുബെ ഞങ്ങളെ ഇഖ്ലാസിലോ ഞങ്ങളുടെ നിയത്തിലോ അല്ല പോരായ്മകളും വരുന്നവർ അതെല്ലാം നീ പരിഹരിച്ച് ഞങ്ങളെ ഞങ്ങളെ സ്വലാത്ത് നീ സ്വീകരിക്കണമല്ലാ ഞങ്ങളൊക്കെ ബന്ധങ്ങളെ ആഹ്റത്തിൽ ഫലമുള്ളതാക്കി തരണമല്ലാ ദുനിയാവിന്റെ ബന്ധങ്ങളും ദുനിയാവിന്റെ സന്തോഷങ്ങളും ദുനിയാവിന്റെ നന്മകളുമാക്കി ചുരുക്കാതെ ആഹ്റത്തിലും ഫലമുള്ളതാക്കി തരണമല്ലാ ഞങ്ങളെല്ലാവരെയും അർശിന്റെ തണല് കിട്ടുന്ന കൂട്ടായ്മയിൽ പെടുത്തണമല്ലാഹുബേനിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് കിട്ടുന്ന കൂട്ടായ്മയിൽ പെടുത്തണമല്ലാഹുബേനിസ്വലം മുറാഫഖ ലഭിക്കുന്ന കൂട്ടായ്മയിൽ പെടുത്തണമല്ലാഹുബേ ധാരാളം സ്വലാത്ത് എല്ലാം തൂത്തിലേക്ക് നൽകണമല്ലാഹുബേ ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ ശിഷ്യന്മാർക്കും ശൈഖുമാർ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹ് ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങളുടെ ഹസനിയെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തെ സഹായിച്ച പലരും ഈ കൂട്ടായ്മയിലുണ്ട് അള്ളാഹു അതിനാവശ്യമായ കല്ലൊക്കെ തന്നവരെല്ലാ ഹൈറും ബറക്കത്തും നൽകണം അള്ളാഹു അതുപോലെ ഈ കൂട്ടായ്മയിൽ ധാരാളം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ അള്ളാഹുവേ അതുപോലെ വിധവകളായ സഹോദരിമാരെ സഹായിക്കുന്ന പാവപ്പെട്ട ഉസ്താദ്മാർക്ക് വസ്ത്രം കൊടുത്ത് ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ ഇതിന് നേതൃത്വം നിൽക്കുന്നവർ ചെയ്യുന്നുണ്ട് അള്ളാഹു അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഖൈറായതിലെ ഇജാബത്ത് നൽകി ഉറപ്പില്ലാതെ അവരുടെ ചോദ്യം മടക്കാതെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഖൈറ് നൽകണമല്ലാഹ് എല്ലാ ബറക്കത്തും നൽകണമല്ലാഹ് എല്ലാ റഹ്മത്തും നൽകണമല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസിൽ തന്നെ ലോകമായി വലിയ പ്രയാസത്തിലുണ്ടായിരുന്നു ചെറിയൊരു ആഫിയത്ത് ഉണ്ട് എന്ന് പറഞ്ഞ ഒരാൾ അള്ളാഹുബെ നല്ല ആഫിയത്ത് കൊടുക്കണമല്ലാഹ് ഈ വീട്ടുകാർക്കും എല്ലാ സന്തോഷവും റാഹത്തും കൊടുക്കണമല്ലാ കാലിന്റെ വേദനകളൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കണമല്ലാ പൂർണ്ണമായ ആഫിയത്ത് നൽകണമല്ലാ വീട്ടുകാർക്ക് റഹ്മത്ത് ചെയ്യണമല്ലാ എല്ലാ റാഹത്തും കൊടുക്കണമല്ലാ ഉസ്താദ്മാർക്ക് ബർക്കത്ത് ചെയ്യണമല്ലാ ഇവിടെയുള്ള കൂടെയുള്ളവർക്ക് അയൽവാസികൾക്ക് എല്ലാം ബർക്കത്ത് ചെയ്യണമല്ലാ വലിയ വെളിച്ചമാക്കി നീ നിലനിർത്തി തരണമല്ലാ ഞങ്ങൾ എല്ലാവരുടെയും കൽവി ശുദ്ധിയാക്കി തരണമല്ലാ ആന്മാരിലേക്ക് നീ ഞങ്ങളെ ചേർത്ത് പിടിക്കണമല്ലാ റഹ്മത്തിലേക്ക് ചേർക്കണമല്ലാ ആന്മാര് നടന്ന വഴിയിൽ നീ ഞങ്ങളെ നടത്തണമല്ലാ ഞങ്ങളെ വലിയ ആശയാണ് തങ്ങളെ കാണാനും മനാമിലും തൂഫിയൊക്കെ നൽകണമല്ലാ കുടുംബ സമേതം ഹജ്ജ് ഉംറ സിയാറത്തിന് ധാരാളം അവസരം നൽകണമല്ലാ ഞങ്ങൾക്ക് മരണം സേതാകുമ്പോഴായി നൽകണമല്ലാ ഈ കൂട്ടായ്മയിലുള്ള രോഗികൾക്ക് കാഫിയത്ത് നൽകണമല്ലാ ചെറുപ്പക്കാരി ചെറുപ്പക്കാരികൾ സേറായി ഇണകളെ നൽകണമല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല രോഗികൾക്ക് കാഫിയത്ത് നൽകണേ അല്ല സിഹറ് അഴിഞ്ഞ് ഇടങ്ങാറ് ചെറ സകല മുസീബത്തിനും തുടക്കണേ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ും ശബാലിലും വറക്കത്ത് ചെയ്യണം എല്ലാ ഖൈറാത്തുകൾക്കും തൗഫീഖ് നൽകി ഞങ്ങൾക്ക് റമദാനിൽ അവസരം നൽകണമല്ലാഹ് ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന മാസങ്ങളും സമയങ്ങളും ആക്കല്ലാത്തവക്കലിനാവലേക്ക് മരണം ഖൈറാകും കൽവിശുദ്ധിയാക്കി തരണമല്ലാഹ് കൽവിശുദ്ധിയാക്കി തരണമല്ലാഹ് കൽവിശുദ്ധിയാക്കി തരണമല്ലാഹ്വേ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഹായാ തങ്ങളെ കൂടെ മഹാന്മാരുടെ കൂടെ ഒരുമിച്ച് കൂട്ടി നിന്റെ ലഖാഇ തരണം അള്ളാഹ് കൂട്ടുകാരൊക്കെ തമ്മിലുള്ള ബന്ധം ഈ സൗഹൃദം അള്ളാഹുവേ നിന്റെ അർശിന്റെ തണല് കിട്ടുന്ന ബന്ധമാക്കി തരണം അള്ളാഹ് റബ്ബനാ ലാ തറുദ്ദനാ ഐദിയനാ ഖായിബീനാ ഖാസിഇന ബിസബബി ദുനൂബിനാ വഖില്ലത്തി ശുക്രിനാ വഖഫലതിനാ وَتَقَبَّلْ مِنَّا بِمَحْضِ فَضْلِكَ وَجُودِكَ وَكَرَمِكَ وَلُطْفِكَ وَمَنِّكَ وَإِحْسَانِكَ يَا أَكْرَمَ الْأَكْرَمِينَ وَيَا غَيَاثَ الْمُسْتَغِيثِينَ وَيَا أَرْحَمَ الرَّاحِمِينَ صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين
الحمد لله رب العالمين.